കിഴക്ക് പൂക്കും ഒരുത്തി നിന്നൊരു ചുക ചുകപ്പാണ് പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടി തുടുപ്പാണ് ുമായി പറന്നു വന്നൊരു എനിക്ക് നെഞ്ചിൽ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ കൽബിലെത്തി ഇന്ന് ലോക ടൂറിസം ഡേ ആണ്. ഈ ടൂറിസം ഡേന്റെ ദിവസത്തെ നമ്മൾ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫി സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. നിലമ്പൂരിലൊരു ബംഗ്ലോ, അതിമനോഹരമായ സ്ഥലം. ഒന്ന് രണ്ട് പ്രാവശ്യം വട്ടം കറങ്ങിയെങ്കിലും तेरे मेरे दरमिया जो वक्का सारे गया मैं जो कभी कह ना सका आज कहता हूँ पहली दफा दिल में हो तुम आँखों में तुम पहली नजर से ही हारा ये इश्क की है साजिशे दुआ मिलो हम दोबारा. വെരി ഗുഡ്, വെരി ഗുഡ്. പൊളിച്ചു പൊളിച്ചു. നിങ്ങളെ അമൽ കോളേജിലെ ഏത് ഡിപ്പാർട്ട്മെന്റാ? കമ്പ്യൂട്ടർ സയൻസിലെ. പേര് 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 എന്റെ പേര് ജുമാന ശരി. ആ ജുമാന ശരി പൊളിച്ചു. നിങ്ങളെല്ലാരും അമൽ കോളേജിലെ സ്റ്റുഡൻസ്. അടിപൊളി കോളേജ്. എന്താ ഫോട്ടോഗ്രാഫിയിലോട്ട് ഭയങ്കര എല്ലാരും ഒരു പാഷനായിട്ട് കൊണ്ടെടുക്കുന്നത്? ഫോട്ടോഗ്രാഫിന്റെ ഒരു എ ബി സി ഡി അറിയാത്ത നമുക്ക് മെച്ചുമ്പോ പണി തന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ കുറെ അറിഞ്ഞതാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള പണിയാണ്. എന്താണ് നിങ്ങളുടെ ചാനലിന്റെ പേര്? എന്താണ് അമ്പാട് ബ്ലോഗ്സ് അല്ലേ? ഈ ബംഗ്ലാവിന്റെ പ്രത്യേകത ആ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പഴയ ബംഗ്ലാവാണ്. ഈ ഒരു ബംഗ്ലാവിന്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലെ ടാസ്ക്. ഇല്ലേ ഫോട്ടോഗ്രാഫി ഒക്കെ എന്താ എൻജോയ്? Photographing and tourism are two matching, right? When there's no more hope is left in me, I can see what comes my way, and I'm always lost. There's nowhere else to go. All I do is fall. Feels like I can make it more than I could bear. Giving up is all that I can. So എല്ലാ ഫോട്ടോഗ്രാഫിക്കും വേണ്ട പോലെ ഫുഡ് ഫോട്ടോഗ്രാഫിക്കും എന്ത് വേണം എന്നറിയോ? യാത്രകൾ വേണം, നിർബന്ധമാണ്. ഓരോ ഇടയിലും ഓരോ മുക്കിലും മൂലയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പഠിക്കാൻ പറ്റിയോ? ഓഷൂട്ട് പിന്നെ ഞാൻ ഫീൽഡ് ഓരോ പുതിയ ക്ലാസ്സിൽ പുതിയ അറിവുകൾ നൽകും. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയോ? പിന്നെ ഒരുപാട് ഏതൊക്കെ ആംഗിൾ വെച്ചാണ് ഫോട്ടോ എടുക്കണ്ടേ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഈ ലെൻസ് വേണം. കുറച്ചൊക്കെ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ഇതാണ് ഇതിന്റെ ലെൻസ് അല്ലേ? ചിരിച്ചോണ്ടോ പാട്ട് പാടുന്നത്? വേം പഠിക്കും, വേം പഠിക്കും. പോയി പിന്നെ എപ്പോ പാട്ട് പെടുത്തി? ഇതെന്താണിത്? ഫോട്ടോഗ്രാഫി ഒരു പാഷനാണ്. പാഷൻ മാത്രമല്ല പ്രൊഫഷണൽ കൂടിയാണ്.
നിങ്ങളൊരു ഹോബിയുടെ അല്ലേ ഇക്കിഗായ് എന്ന് പറയുന്നത് ഇക്കിഗായ് എന്ന് കേട്ടിട്ടുണ്ടോ ഇക്കിഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ചെയ്താൽ സ്വയം സംതൃപ്തി അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇക്കിഗായിലാണ് ജീവിക്കുന്നത് ഓക്കെ വേണേ ഇക്കിഗായ് എന്നുള്ള പുസ്തകം ഉണ്ടാക്കുന്നു വായിച്ചു നിങ്ങൾക്ക് ഇന്നൊരു സെലിബ്രേഷൻ ഡേ കൂടിയാണ് അല്ലേ അതിന്റെ എൻജോയ് ഉണ്ടല്ലോ എല്ലാരും തീർച്ചയായും ഒരു ഔട്ടിംഗ് കൂടിയാണ് ഇന്നത്തെ ദിവസം അല്ലേ ചെറുതായിട്ട് അപ്പൊ നിങ്ങളെ പഠനവും ഇതുപോലെ ടൂർ പോലെ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് തെളിഞ്ഞിരിക്കുന്നത് ഖത്തറിലേക്ക് പോകാൻ പോകുന്ന ഞാനും വരും ഖത്തറിൽ എനിക്ക് എനിക്ക് ടിക്കറ്റ് എന്റെ അനിയന്മാരെ അവിടുത്തെ വലിയ ബിസിനസ്മാനാണ് അപ്പൊ എനിക്ക് ടിക്കറ്റ് സ്പോൺസറാണ് പക്ഷെ പ്രശ്നം എന്റെ ജോലി കളഞ്ഞുകൊണ്ട് ജോലി ഒഴിവാക്കിക്കൊണ്ട് പോകണോ പോണ്ടേന്നുള്ളൊരു കാണാൻ അതെ അതെ ഇവര് പോകുന്ന വേൾഡ് കപ്പിൽ ഞാനും പോകും അതെ നമ്മൾ ഒരുമിച്ച് പോകും ഹോട്ടൽ മാനേജർ ഫുഡ് പിന്നെ ടൂറിസ്റ്റ് ഐറ്റംസ് യാത്രകൾ തന്നെ ഒന്നും തന്നെ നമ്മൾ സ്വന്തം വലിപ്പം നമ്മൾ മനസ്സിലാകുന്നില്ല അതുപോലെ യാത്രകൾ നമ്മൾ സ്വന്തം നാട് നടന്ന് കണ്ടിട്ടുള്ള അതിനെ കുറിച്ച് അവലതയാണ് അവിടെ പോയിട്ടില്ല അവിടെ കണ്ടിട്ടില്ല ഫുഡ് അതുപോലെ തന്നെ സ്വന്തം വീട്ടിലൂടെ സാധിക്കൽ BBC വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ BBC വൈൽഡ് ലൈഫ് മാഗസിനിൽ 2012 ഒക്ടോബറിലും 2014 ഏപ്രിലും ഫോട്ടോഗ്രാഫ്സ് എനിക്ക് ഞാൻ ഇത്രയും നേരം ഇദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി താങ്ക് യു പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമോ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഒരു വിഷനും ഒരു മിഷനും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്ക് യു ആ വിഷനാണ് ആ ഫോട്ടോഗ്രാഫിയുടെ ജീവൻ അല്ലേ നമ്മളൊരു കൺസർവേഷൻ ആസ്പെക്റ്റിലാണ് ഇത് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നത് ക്ലാസ് എടുക്കുന്ന ഒക്കെ ആ രൂപത്തിലാണ് അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പ്രകൃതിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കല്ലേ ഫോട്ടോ എടുത്തുള്ളൂ അപ്പം നമ്മൾ പ്രകൃതിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും ഈ നിലമ്പൂരിൽ ഏറ്റവും പേര് കേട്ട സ്കൈവാക്കിലൂടെയാണ് ഞങ്ങൾ ഇപ്പൊ നടക്കാൻ പോകുന്നത് അല്ലേ ഈ സ്കൈവാക്കിലൂടെ പോയി നടക്കാറുണ്ടോ ഇടക്ക് വരും ഇവിടെ പഠിച്ചോണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് വരും എന്താണ് നിങ്ങളെ സെൽഫ് ലവിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വളരെ നല്ലൊരു അഡ്വൈസ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് സെൽഫ് ലവിനെ പറ്റി പറഞ്ഞത് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ഡോക്ടർ ആയതുകൊണ്ട് പറയാലോ ഉമ്മാരും മനുഷ്യന്മാരെ കിട്ടണമെങ്കിൽ പണിയാണ് അങ്ങനെ എന്താ പറയാ ഓണത്തിന് ഉണ്ടാക്കിയ ഒരു പൂക്കള ഫോട്ടോ അല്ലേ വളരെ അടിപൊളിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് എന്തൊക്കെ ഗിഫ്റ്റുകൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞില്ലേ കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ ഫസ്റ്റ് വിന്നറായിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒരു 15,000-ത്തോളം ഫോട്ടോയില് ഞങ്ങളുടെ ഫോട്ടോ ആയിരുന്നു നിലമ്പൂരിന്റെ ഇതുപോലുള്ള ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകളൊക്കെ നമുക്ക് വളരെ അജ്ഞാതാണെന്ന് തോന്നുന്നു ഇവിടെ വന്നപ്പോ മനസ്സിലായത് ഇവിടെ സ്കൈവാക്ക് ഉണ്ട് എന്നുള്ള കാര്യം സ്കൈവാക്കൊക്കെ അടിപൊളി തന്നെ നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല എത്രയും ബാക്കി ഓ വെരി ഗുഡ് വളരെ ഫിറ്റ് ആണ് അല്ലേ കാടി എന്ന് പറയുന്നത് സ്കൈവാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ എൻജോയ് ചെയ്തു ഓ ഇവിടെ നിന്ന് മൊത്തം കാണല്ലേ ഇങ്ങനെ ഒരു സംഭവം ആർക്കും അറിയില്ലല്ലോ ഈ നാട്ടുകാർക്ക് തന്നെ അറിയില്ല എന്നാണ് ഇന്ന് ഏതായാലും അറിഞ്ഞല്ലോ അല്ലേ ഇനിയിപ്പോ ലോകമായിട്ട് അറിയും ഇത് നല്ല അടിപൊളി ഒരു സ്ഥലം അല്ലേ തീർച്ചയായിട്ടും ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഇപ്പൊ നിരോധിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഗേറ്റ് ചാടി കടക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സ്കൈവാക്ക് ഏതായാലും നമ്മുടെ സാധിക്കലിയെ പോലെ ഒരു പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ നടക്കാൻ പറ്റിയൊരു ഭാഗ്യാണ് ഏതായാലും എവിടെ ഒരു നെസ്റ്റ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് വെറുതെ അല്ല ഈയൊരു നിലമ്പൂരും നിങ്ങളെ ഫോട്ടോഗ്രാഫർ ആക്കുന്നതിന് സ്വാധീനിച്ചു തോന്നുന്നല്ലേ തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഈ സ്ഥലം പോലും നമ്മൾ അറിയുന്നത് ഏതായാലും ഈ നെസ്റ്റിന്റെ ആ ഒരു വീഡിയോ ഞാൻ നമ്മളെ സാധിക്കാലെ വലിയ കൊണ്ടുവന്ന് എടുപ്പിക്കുകയാണ് നമുക്കൊരു അഭിമാനിക്കാമല്ലോ നമുക്ക് ഇതാണ് വീഡിയോ ശരിക്കുള്ള വീഡിയോ ആ ഓക്കെ ഓക്കെ ആ ഇവിടെ അമൽ കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല അറ്റൻഡ് ചെയ്തത് പിന്നെ ഏതൊക്കെ കോളേജാ പറഞ്ഞത് ഏത് കോളേജാണ് MIC MEA അല്ലേ എന്ത് പറയുന്നു ഇന്നത്തെ ഒരു ഇത് വളരെ എക്സ്പീരിയൻഷ്യൽ ആയില്ലേ നിങ്ങൾക്ക് അടിപൊളി അല്ലേ
ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ല. ഇതാ നമ്മുടെ നാട്ടുകാരനുണ്ട്, ഇടവണ്ണക്കാരൻ, എന്ത് പറയുന്നടാ അടിപൊളി. ഇന്ന് നിങ്ങൾ എന്തായാലും എന്റെ കാർഡിയാക് ഹെൽത്ത് പരീക്ഷിപ്പിച്ചു. നിങ്ങളെ പ്രിൻസിപ്പാൾ എന്നെ മൊത്തം സ്കൈവാക്കി ഞാൻ പോയി വന്നു. ഭയങ്കര